हेलो फ्रेंड्स वेलकम बैक टू स्टूट्रेंड നമ്മൾ ഇന്നു നോക്കാൻ പോകുന്നത് പ്ലസ് 1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയാറുണ്ട് അല്ലേ സോ ഈ ചാപ്റ്ററിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതാണ് കൂടുതലായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം ട്ടാ സോ നമുക്ക് ഇവിടെ രണ്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്കേ പഠിക്കാനുള്ളൂ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM ആണ് നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ टॉपिक ഞാൻ ഓൾറെഡി ഇംപോർട്ടന്റ് ആണെന്ന് പറഞ്ഞ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാം സോ ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നേരിട്ട് ചാപ്റ്ററിലോട്ട് കടക്കാം സോ കണ്ടന്റ് ബേസ്ഡ് ഇൻട്രൊഡക്ഷൻ പറയണം സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്താണ് പീരിയോഡിക് മോഷൻ ഇതാണ് നമുക്ക് അറിയാനുള്ള ഒരു സിമ്പിൾ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്താണ് പീരിയോഡിക് മോഷൻ പീരിയോഡിക് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് പറയാ സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ സോ പീരീഡ് മീൻസ് ടൈം സോ എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ മോഷനെയാണ് നമ്മൾ എന്ത് പറയാ പീരിയോഡിക് മോഷൻ എന്ന് പറയാ ദ മോഷൻ ഇൻ വിച്ച് റിപ്പീറ്റ്സ് ഇൻ എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ആണ് നമ്മൾ എന്ത് പറയാ പീരിയോഡിക് മോഷൻ എന്ന് പറയാ നമുക്ക് അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഏതൊക്കെ ഉദാഹരണങ്ങൾ എന്ന് പറയട്ടെ ഒന്നാമത്തെ ഉദാഹരണം നമ്മുടെ ഈ പറഞ്ഞ ക്ലോക്കിന്റെ സൂചികൾ കൃത്യസമയത്ത് തന്നെ വീണ്ടും വീണ്ടും അതേപോലെ വട്ടത്തിരിയുന്നുണ്ടല്ലോ സോ അതൊരു ഉദാഹരണമാണ് രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് അതായത് ഗ്രഹങ്ങൾ വലം ചുറ്റുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഉണ്ട് നമ്മുടെ ഭൂമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഭൂമി ഒരു തവണ സൂര്യനെ വലം വെച്ച് വരാൻ നമുക്ക് എത്ര ദിവസം എടുക്കാറുണ്ട് ഒരു വർഷം എടുക്കാറുണ്ട് അല്ലെ 365 ദിവസം എടുക്കാറുണ്ട് ക്ലിയർ അല്ലേ സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ പീരിയോഡിക് മോഷൻ എന്ന് പറയാം അങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ പീരിയോഡിക് മോഷൻസ് എന്ന് പറയാം ക്ലിയർ അല്ലേ അപ്പൊ എന്താണ് പീരിയോഡിക് മോഷൻ എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ നിശ്ചിത സമയത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന മോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ പീരിയോഡിക് മോഷൻ എന്ന് പറയാ ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ഓസിലേഷൻസ് എന്താണ് ഓസിലേഷൻസ് എന്നാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഓസിലേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ചെറിയ ക്ലാസ് മുതൽ 10ാം ക്ലാസ് മുതലെല്ലാം നിങ്ങൾ ഈ ഓസിലേഷന്റെ ടേം ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ സോ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് നമ്മൾ എന്ത് പറയാ ഓസിലേഷൻസ് എന്ന് പറയാ സിമ്പിൾ ആയിട്ട് പെൻഡുലം കൺസിഡർ എൻ്റെ കൈ പെൻഡുലാണ് ഇരിക്കുക സോ ഈ രീതിയിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം ഓസിലേഷൻസ് എന്ന് പറയാം ടു ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ഒരേപോലെ മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം ഓസിലേഷൻസ് എന്ന് പറയാം സോ ഓസിലേഷൻസിൽ നിങ്ങൾ രണ്ട് എക്സാമ്പിൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കും ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ പ്ലസ് 1ലോ പ്ലസ് 2ലോ ആയിട്ട് ചെയ്യാൻ പോകുന്ന ഇതാണ് ടോപ്പിക്കാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുക അതിന്റെ ടൈം പീരീഡും ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വരും എക്സ്പെരിമെന്റിൽ സ്കൂളില്ലാത്തതുകൊണ്ട് എക്സ്പെരിമെന്റും ഇല്ല സ്കൂൾ ഏതാത്ത പോലും ചില കുട്ടികൾക്ക് അറിയില്ല ശരി അത് വിട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എക്സ്പെരിമെന്റ് ആയിട്ട് സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് ആണ് ട്യൂണിംഗ് ഫോർക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഒരു ടേബിളിൽ കൊണ്ട് അടിച്ചു കഴിച്ചാൽ ഊണ്ട് ഒരു മൂളൽ എടുക്കും അല്ലേ സോ അതിനെയാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുക ട്യൂണിംഗ് ഫോർക്കും എന്തൊരു ഉദാഹരണമാണ് ഓസിലേഷൻസിന് ഉദാഹരണമാണ് സോ ഓസിലേഷന് രണ്ട് എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി സിമ്പിൾ പെൻഡുലവും ട്യൂണിംഗ് ആണ് എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയാ ഓസിലേഷൻസ് എന്ന് പറയാ ക്ലിയർ അല്ലേ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ടൈം പീരീഡ് എന്താണ് ടൈം പീരീഡ് ഒരു സിമ്പിൾ എല്ലാം ഈ ചാപ്റ്ററിൽ ഉടനീളം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സിമ്പിൾ പെൻഡുലത്തിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി സോ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നമുക്ക് ഉത്തരം ശരിയായിരിക്കും സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷന് എത്ര സമയം എടുക്കുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെന്താ അപ്പൊ ഈ കംപ്ലീറ്റ് ഓസിലേഷൻ സാധാരണ ഓസിലേഷനും കംപ്ലീറ്റ് ഓസിലേഷനും നമ്മൾ എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല ഞാൻ ബോർഡിൽ വരച്ച് കാണിച്ചു തരുന്നേക്കാളും നല്ലത് എന്റെ കൈ കൊണ്ട് കാണിച്ചു തരുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു സോ കൈ കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ ഒരു പെൻഡുലമാണെന്ന് എന്റെ കൈ എന്ന് വിചാരിക്കാം സോ ഇത് അതിന്റെ മീൻ പൊസിഷൻ ആണ് ഇവിടെ നിന്ന് അത് റൈറ്റ് എക്സ്ട്രീമിലോട്ട് പോയിട്ട് വീണ്ടും മീൻ പൊസിഷൻ എത്തിയിട്ട് വീണ്ടും ലെഫ്റ്റ് എക്സ്ട്രീമിലോട്ട് പോയിട്ട് പിന്നെയും മീൻ പൊസിഷനിൽ എൻഡ് അപ്പ് ചെയ്യാൻ എത്ര സമയം എടുക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയാ വൺ ഓസിലേഷൻ എന്ന് പറയാ സോ ഞാൻ ചിത്രം വേണേ വരച്ച് കാണിച്ചു തരാം സോ ഇതാണ് ഒരു പെൻഡുലം എന്ന് വിചാരിക്കുക ഇത് അതിന്റെ മീൻ പൊസിഷൻ ആണ് മീൻ പൊസിഷൻ എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിചാരിക്കുക സോ ഈ പെൻഡുലം ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി ക്ലിയർ ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്തിട്ട് അവിടെ എത്തി വീണ്ടും ആ ഇത് വീണ്ടും ഓസിലേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി കേട്ടോ അതായത് ഇത് നമുക്ക് അതിന്റെ റൈറ്റ് എക്സ്ട്രീമിൽ നിന്ന് എടുക്കാം ഇത് അതിന്റെ ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്ന് എടുക്കാം സോ ഒരു പെൻഡുലം അതിന്റെ റൈറ്റ് എക്സ്ട്രീമിലോട്ട് പോയി പിന്നെയും മീൻ പൊസിഷനിൽ പോയി പിന്നെയും ഈ പറയുന്ന ലെഫ്റ്റ് എക്സ്ട്രീമിൽ പോയിട്ട് തിരിച്ച് അറ്റ് ലാസ്റ്റ് ഈ മീൻ പൊസിഷനിൽ തന്നെ വരാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ടൈം പീരീഡ് എന്ന് പറയാം. സോ ഇതാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയാം. ഒരു സാധനം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും തുടങ്ങി അവിടെ തന്നെ എത്താൻ എത്ര സമയം എടുക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയാ ടൈം പീരീഡ്. അതായത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ അല്ലെങ്കിൽ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ടൈം പീരീഡ് എന്ന് പറയാ. ടൈം പീരീഡിനെ ടി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടിക്ക് പല ഫോർമുലാസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും. സോ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ, ടി ഈക്വൽ ടു 2π/ω. ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ, പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ വരും. ടൈം പീരീഡ് ഈക്വൽ ടു 2π/ω എന്ന് പറയുന്ന ഫോർമുല പഠിച്ചു വെച്ചേക്ക്. അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ ന്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. വി അല്ല, ന്യൂ ആണ്. പല ഡിനോഷൻ എന്താ പറയുക നൊട്ടേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കൺഫ്യൂസ് ചെയ്ത് ന്യൂ എന്നാണ് പറയുക ഫ്രീക്വൻസി. വേണമെങ്കിൽ എഫ് എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾ കൊടുത്തേക്ക്. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നു. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് എടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഓസിലേഷൻസ് അത് എക്സിബിറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി is the number of oscillations per second. Clear alle? So number of oscillations per second time period enna frequency equal to 1/t enna equation edaarundu ta 1/t or number of oscillations per second enna idile idiyal thettilla. Clear alle? So idana nammade time period inde frequency equation nu parayunnathu. Ee time period inde equation nu mattoru term koodi namukku derive cheyyam. Omega adava angular frequency allekil angular velocity equal to 2π/t. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്ക്. ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. സോ ഈ രണ്ട് ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മുടെ പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് കാരണം ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചത്. സോ എന്തൊക്കെയാണ് നോക്കിയത്? എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേഷൻസ്, എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി, പിന്നെ ആംഗുലർ ഫ്രീക്വൻസി ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇതാണ് ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് വലുതായിട്ടൊന്നുമില്ല. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. സോ എന്താണ് SHM എന്ന് നോക്കാം. സോ SHM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓസിലേഷൻ. ഓസിലേഷന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് SHM എന്ന് പറയുന്നത്. ഉദാഹരണം, സിമ്പിൾ പെൻഡുലം ഒരു SHM ആയിട്ട് കൺസിഡർ ചെയ്യൂ. നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. SHMന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ SHM എന്ന് പറയാം. സോ ഏതൊക്കെയാണ് കണ്ടീഷൻ നോക്കിയാലോ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് അഥവാ ഡിസ്പ്ലേസ്മെന്റ്. സോ അതായത് ഒരു പെൻഡുലം അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് നേടിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നത് അല്ലെ. സോ മീൻ പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ദൂരം സഞ്ചരിച്ചു വെച്ചാൽ സെക്കൻഡ് പൊസിഷനിലോട്ട് പോകും. സോ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിൽ മാറ്റം വരുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന പെൻഡുലം അതിന്റെ മീൻ പൊസിഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിനെ വീണ്ടും അതിന്റെ മെയിൻ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ആക്ട് ചെയ്യും. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ അതാണ് ഇവിടെ പറയുന്നത് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയുന്നത്. എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു അത്രത്തോളം തന്നെ നമ്മൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് വീണ്ടും അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലോട്ട് ആക്ട് ചെയ്യും. ഒരു പയ്യൻ എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അവനെ വീണ്ടും വലിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമല്ലോ, അതേ പരിപാടിയാണ്. സോ നമ്മുടെ മോബ് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് വീണ്ടും അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. സോ അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് എഫ് ഈസ് ഈക്വൽ ടു -k × x എന്ന് എഴുതാം. വേർ k എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. മൈനസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആ ഡയറക്ഷനിലും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഡയറക്ഷനിലുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് കാരണമാണ് ഇവിടെ ഒരു മൈനസ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ എഫിന് വരെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് വൺ എഫിന് പറയുന്ന ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ അല്ലേ. സോ എഫ് ഈക്വൽ ടു MA × -k × x, A ഈക്വൽ ടു -k/m × x എന്ന് എഴുതാം. സോ A ആൾസോ പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയാ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വൃത്തിയായി നോക്കിക്കോ. x(t) = (a cos ω t + 5 ഇതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. x(t) അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു a cos ω t + 5. സംശയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്താണ് x? x മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. x എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ട്ടോ, ആംപ്ലിറ്റ്യൂഡ്. എ മീൻസ് ആംപ്ലിറ്റ്യൂഡ്. അടുത്തത് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. നെക്സ്റ്റ് വൺ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. അതിൽ അടുത്ത സംശയം, ഏറ്റവും ഇമ്പോർട്ടന്റ് സംശയം എന്തായിരിക്കും ഈ പറയുന്ന ഫൈ എന്താണെന്ന് പലർക്കും സംശയം ഉണ്ടാവുമല്ലോ. ഫൈ ഒരു കോൺസ്റ്റന്റ് ആണ്, ഫേസ് കോൺസ്റ്റന്റ് എന്നാണ് പറയാ. ഫേസ് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഫൈ എന്ന് പറയുന്നത്. ഫൈ ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചാൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അറിയില്ലെങ്കിൽ നമ്മൾ വെറുതെ എങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് ഈ പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് മോഷന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്. എന്താന്ന് പറഞ്ഞുതരാം. ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. ഇതാണ് ഈ പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ബേസ് ചെയ്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. ഇത് പഠിച്ചു വെക്കുക തന്നെ വേണം കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ, വേറെ ഒന്നും അല്ല കേട്ടോ. ഒമേഗ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സോ പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അടുത്ത നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്, നമുക്കൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ബേസ് ചെയ്ത ഗ്രാഫ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓറിയന്റഡ് ആണ്. സോ എങ്ങനെയാണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ്. എങ്ങനെയാണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഗ്രാഫ് ഉണ്ടാവും. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് എ, എ മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ പോയിന്റ്, ഇത് മൈനസ് എ ആണ്. അതായത് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ റൈറ്റ് എക്സ്ട്രീമിലോട്ട് പോകുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ അതേ മൊബൈൽ ലെഫ്റ്റ് എക്സ്ട്രീമിലോട്ട് പോകുന്നത് മൈനസ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം. ക്ലിയർ? സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ആണ്, ഇത് മൈനസ് ആണ്. ക്ലിയർ? ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇത് നമ്മുടെ ടൈം പീരീഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ല, ആംപ്ലിറ്റ്യൂഡ് ഓർ എൽസ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ബേസ് ചെയ്ത ആംപ്ലിറ്റ്യൂഡ് ടൈം റിലേഷൻ അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കി? ആദ്യം നമ്മൾ നോക്കിയ കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആവുക? സോ എന്താണ് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ നോക്കി. അടുത്ത നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു ഇക്വേഷൻ നോക്കി, എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കി. അതിൽ ഓരോ പാരാമീറ്റേഴ്സും എന്താണെന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് വേണം. അടുത്ത നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കി, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കി. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നോക്കി, ആംപ്ലിറ്റ്യൂഡ് ടൈം റിലേഷൻ എന്ന് പറയുന്ന ഗ്രാഫ് നോക്കി. ഇത്രയേ ഉള്ളൂ ഇതിൽ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ അടുത്ത അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ അതിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ. ഡെറിവേഷൻ ആണ്, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻ ആണ്. ചിത്രം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊരു പെൻഡുലമാണ്, മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കാം. സോ ഇത് അതിന്റെ മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷനിൽ നിന്ന് അത് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ആയി. എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അതിന് സംഭവിച്ചു എന്ന് വയ്ക്കാം. ക്ലിയർ? സോ എക്സ് എന്ന രീതിയിൽ അത് അങ്ങോട്ട് ഡിസ്പ്ലേസ് ആയി. എക്സ് എന്ന് വെച്ചോ, എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് അത് സംഭവിച്ചു. സോ അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. ക്ലിയർ? സോ ഈ പറയുന്ന മോബിനകത്ത് രണ്ട് കാര്യങ്ങൾ ആക്ട് ചെയ്യും. അതിന്റെ വെയിറ്റ് അഥവാ എം ജി താഴോട്ട് ആക്ട് ചെയ്യും. അതിന്റെ വെയിറ്റ് അഥവാ എം ജി താഴോട്ട് ആക്ട് ചെയ്യും. സോ ഈ എം ജിനെ ഞാൻ രണ്ട് കോമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ എം ജി സൈൻ തീറ്റ, അതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പോണന്റ് എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ. ക്ലിയർ അല്ലേ? സോ എം ജി എന്ന് പറയുന്ന വെയിറ്റിനെ ഞാൻ രണ്ട് കോമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് എം ജി കോസ് തീറ്റയും ഒന്ന് എം ജി സൈൻ തീറ്റ എന്ന രീതിയിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഈ പറയുന്ന പെൻഡുലത്തിന്റെ ലെങ്ത് എൽ ആയിട്ട് എടുക്കുക. പെൻഡുലത്തിന്റെ ലെങ്ത് എൽ ആയിട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സ്റ്റിങ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത്, മുകളിലോട്ടൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയാണ് മോബ്, ഈ ഡയറക്ഷനിലാണ് എം ജി കോസ് തീറ്റ വരുന്നത്, ഇങ്ങോട്ടാണ് ടെൻഷൻ വരുന്നത്. സോ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എം ജി കോസ് തീറ്റയും ടെൻഷനും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. സോ അതിനെ കുറിച്ച് ഇനി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ് കേട്ടോ, മറന്നു പോകരുത്. ആംഗിൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തീറ്റയായിട്ട് എടുക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്. നമ്മുടെ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം, എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് നടക്കുമ്പോൾ അത് വീണ്ടും മീൻ പൊസിഷനിൽ കൊണ്ടുവരാൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി sin theta ആണ്. റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -mg sin theta ആണ് വരിക. എങ്ങനെയാണ് മൈനസ് വരുന്നത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോർക്ക് ആണ്. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. Torque equal to force into perpendicular distance अल्ले आने torque equal to force into perpendicular distance आने force अंदा इतनो force अंदो बन्याल minus mg sin theta आने so minus mg sin theta into L अंदो वेरियम torque equal to minus mg sin theta into L ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്തൊരു ഇക്വേഷൻ കൂടിയുണ്ട് ടോർക്കിന്. ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്ന ഇക്വേഷൻ ഇത് നമുക്ക് ഈ പറഞ്ഞ പെൻഡിക്കുലറായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. സോ ഐ ആൽഫ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അറിയുമെന്ന് വിചാരിക്കും. രണ്ടുകൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. സോ minus mg sin theta equal to I alpha एदाम minus mg sin theta equal to I alpha so minus ने याना side लोट कोंडो होई so इन्द एदाम I alpha plus mg sin theta equal to zero clear अले negative term ने आ side लोट कोंडो होई equal to zero to so I alpha plus mg sin theta equal to zero ने एदाम इद हमारा മൂന്നാമത്തെ equation ആണ്. Clear अले alpha ने नमके एंगने एदाम തീറ്റയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഒമേഗ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ആണ്. ഇതാണ് ഒമേഗ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഐ ഇൻടു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി സൈൻ തീറ്റ. ഇവിടെ ഒരു മാറ്റം വരുത്തണം. കാരണം തീറ്റ എന്ന് പറയുന്ന ആംഗിളേ വളരെ ചെറുതാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതല്ലേ. സോ സൈൻ തീറ്റയ്ക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? സൈൻ തീറ്റയ്ക്ക് വരെ നമ്മൾ തീറ്റ എന്ന് തന്നെ കൊടുക്കുന്നു. സോ എം ജി തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഇവിടെ ഒരു സാധനം ഞാൻ ഇടാൻ മറന്നു. എന്താന്ന് പറയും? എല്ലിടാൻ മറന്നു. നിങ്ങളൊന്നും എല്ലിടാൻ മറക്കരുത്. കാരണം ടോർക്ക് അല്ലേ നമ്മൾ പറഞ്ഞ്. ഇവിടെ എല്ലിടാൻ മറക്കരുത്. ഈ എല്ലിടണം കേട്ടോ. ക്ലിയർ? സോ i into d square theta divided by dt square plus mg theta into l equal to 0. mg theta into l equal to 0. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് ഈ ഇക്വേഷനെ കൊണ്ടുവരാൻ പോവാണ്. സോ നമ്മൾ ഈ ഹോൾ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ ഐ ഐ ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. സോ എന്ത് വരും? ഫസ്റ്റ് ടേമിന് ഐ വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മാത്രമാവും. ക്ലിയർ അല്ലേ? ഐയും ഐയും കട്ട് ചെയ്ത് പോകും. സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തെന്താവും? എം ജി തീറ്റ into L divided by I ആവും. mg theta into L divided by I ആവും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ ആക്കി വെക്കുക. കേട്ടോ. ക്ലിയർ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇതിന് നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റിലോട്ട് കൂടി മാറ്റാൻ പോവാണ്. സോ വലിയ മാറ്റമില്ല. ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു തീറ്റ ഈക്വൽ ടു zero ഉണ്ട് കേട്ടോ. എം ജി എൽ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു തീറ്റ ഈക്വൽ ടു സീറോ എന്ന രീതിയിൽ നമ്മൾ മാറ്റി. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെങ്ങനെയാണ് ഇത് സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലുള്ളത്? ഡൗട്ട് വരും അല്ലേ? പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാ? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നു. നോക്കിക്കേ, ഇവിടെ നമുക്ക് തീറ്റയുടെ സ്ഥാനത്താണ് എക്സ് ഉള്ളത്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്താണ് എക്സ് ഉള്ളത്. ക്ലിയർ അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് മനസ്സിലാവും? എം ജി എൽ ഡിവൈഡഡ് ബൈ എൽ. ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത്? എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ കിടക്കുന്നത്. ശരിയല്ലേ? ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്താണ് അത് കിടക്കുന്നത്. ബാക്കി എക്സിന്റെ അവിടെ തീറ്റ, വേറെ ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. സോ ഒമേഗ ഈക്വൽ ടു എന്ത് എഴുതാം? റൂട്ട് ഓഫ് mgl divided by i എഴുതാലോ. omega equal to root ഇടാം. omega square equal to mgl divided by i ആവുമ്പോൾ omega equal to mgl divided by i ന്റെ root ഇടണം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഒമേഗ ഈക്വൽ ടു 2πf എന്ന് കൊടുക്കാം. ഒമേഗ ഈക്വൽ ടു 2πf. ഫ്രീക്വൻസിന്റെ ടേബിൾ നമ്മൾ ഒമേഗയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും? 2πf equal to root of MGL divided by I എന്ന് വരും. 2πf equal to root of MGL divided by I എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഒമേഗയ്ക്ക് പകരം 2πf എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഇവിടെ ആവശ്യം ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി ഫസ്റ്റ് ഓഫ് ഓൾ ഡിറൈവ് ചെയ്യാം. സോ ഫ്രീക്വൻസി equal to 1 divided by 2π into root of MGL divided by I എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? 2π ഈ സൈഡ് കൂട്ടുമ്പോൾ ഡിവൈഡ് ആയി മാറും. സോ 1 divided by 2π into root of MGL divided by I എന്ന രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിനകത്ത് I എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ML² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ML² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ഇൻടു ലെങ്ത് ആണ് L² എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ I ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ F equal to 1 divided by 2π into root of MGL divided by I, sorry, ML square में सब्स्टिट्यूट किया. LM square में हमने कैंसिल किया, M में M हमने कैंसिल किया. So F equal to 1 divided by 2 pi root of G divided by L आई मारे. 1 divided by 2 pi root of G divided by L. इधर हमारा ഒന്നാമത്തെ ആൻസർ. അതായത് ഫ്രീക്വൻസി നമ്മൾ ഡിറൈവ് ചെയ്തു കഴിഞ്ഞു. അടുത്ത കാര്യം നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി ആണ്. ടൈം പീരീഡ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി ആണ്. അപ്പോൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ത് വരും? ടൈം പീരീഡ് ഈക്വൽ ടു ഇതിനെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതാം. സോ 2π into root of L divided by G എന്ന് വരും. 2π into root of L divided by G എന്ന് വരും. ഇതാണ് നമ്മുടെ ടൈം പീരീഡിന്റെ ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇതിനെ നേരെ തിരിച്ചിട്ടു. സോ 1/f ആയി നേരെ 2π മുകളിൽ പോയി L by G എന്ന രീതിയിൽ മാറ്റി എഴുതി. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഇത് മുഴുവൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷനിൽ പ്രോബ്ലംസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അതും ഈ പറഞ്ഞ പെൻഡുലത്തിന്റെയും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ടൈം പീരീഡിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഇത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ ടേംസിനും ഏതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രം അറിയണം. ഒമേഗയ്ക്ക് വരും 2πf, അതുപോലെ തന്നെ ഐക്ക് വരും ML². ഇങ്ങനെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. അതുപോലെ തന്നെ സൈൻ തീറ്റയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാര്യം, ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മറന്നു പോയത്. എല്ലിടാൻ മറന്നു പോയത്. ഞാൻ എല്ലിടാൻ മറന്നുപോയി, നിങ്ങളത് മറന്നു പോയത്. പരീക്ഷയിൽ പ്രോപ്പറായി ചെയ്യുക. ഡയഗ്രാം അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വരച്ച് ചെയ്യുക. സോ ഇതാണ് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീക്വൻസിയും ടൈം പീരീഡും ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കണക്കുകൾ ചോദിക്കാറുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കമന്റ് ബോക്സിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കാം.